സംസ്ഥാന സ്കൂൾ കായികമേളയുടെ അഞ്ചാം ദിനമായ ഇന്ന് മത്സരങ്ങൾ കാണാനായി മന്ത്രി ശിവൻകുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. സാർ നമസ്കാരം. കഴിഞ്ഞ ഒരു മാസക്കാലം മാറ്റി മേളയുടെ നടത്തിപ്പോയി ബന്ധപ്പെട്ട് വന്നും പോയി ഒക്കെ തന്നെ നിൽക്കുകയാണ്. മേള തുടങ്ങിയ ശേഷം ഒരു ദിവസം മാത്രമാണ് ഇവിടെ ഇല്ലായിരുന്നത്. ഇന്നലെ വീണ്ടും വന്നു. കുറ്റമറ്റതായി മുന്നോട്ട് പോവുകയാണ്. ഒരു പരാതികൾക്കും അവസരമില്ല. പരാതി പറയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോലും പരാതി പറയാനുള്ള അവസരമില്ലാത്ത സ്ഥിതിശേഷമാണുള്ളത്. 17 വേദികളാണ്. 24,000 കുട്ടികൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇപ്പം അത്രയും ആയിട്ടില്ല, 20 താഴെ ആയിട്ടുണ്ട്. 24 കൂടെ ആകുമ്പോഴേ കണക്ക് പൂർണ്ണമായി വരാൻ പറ്റുള്ളൂ. ഇതൊരു കേരള മോഡൽ കായിക മേളയാണ്. കേരള മോഡൽ സ്കൂൾ ഒളിമ്പിക്സാണ് ഇത്. ഇന്ത്യക്ക് തന്നെ കേരളം സംഭാവന ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭാവി കായിക ലോകത്തിന് വൻ സംഭാവന നൽകുന്നതിന് വേണ്ടി ഇത്തരം മേളകൾ കഴിയും. മാധ്യമപ്രവർത്തകരും ജനങ്ങളും എല്ലാം ഇത് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യക്ക് ലോകത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇൻക്ലൂസീവ് സ്പോർട്സും അതേപോലെ തന്നെ മറ്റു പ്രത്യേകത വിദേശത്തുള്ള 8 സ്കൂളിലെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ഗൾഫ് 56 ഗൾഫ് രാജ്യങ്ങളിൽ 56 കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. അതെല്ലാം കൊണ്ടും ഒരുപാട് പുതുമകളുള്ളതാണ്. മറ്റൊരു കാര്യം, ഈ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിട്ട് പോലും കൃത്യം 7 മണിക്ക് എന്ന് പറഞ്ഞാൽ മഹാരാജ കോളേജിൽ നിന്ന് ഞാൻ തിരക്കി 7 മണിക്ക് ആരംഭിച്ചു. ഇതുമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഇപ്പോൾ മെഡിക്കൽ ടീമാണെങ്കിലും അതുപോലെ തന്നെ ഫുഡിന്റെ കാര്യത്തിൽ പോസിറ്റീവായിട്ട് തന്നെയുള്ള എല്ലാ കമ്മിറ്റികളും ഒന്നിനൊന്നിനും മെച്ചമായിട്ട് അധ്യാപക സംഘടനയുടെയും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു കമ്മിറ്റിയെ സംബന്ധിച്ച് കുറ്റം പറയാനില്ല. കാരണം നമ്മൾ എല്ലാ ദിവസവും കമ്മിറ്റി റിവ്യൂ നടത്തുന്നുണ്ട് യോഗം ചേർന്ന്. കൊച്ചു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അതിൽ ഇടപെടുന്നുണ്ട്. പിന്നെ മറ്റൊരു സംശയമുണ്ട് സാറേ, ഇത്ര ഒരു വലിയൊരു പരിപാടി അല്ലെങ്കിൽ ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ഇത്തവണ ഒളിമ്പിക്സ് മാതൃകയിൽ തന്നെ കായികമേള നടത്തണം എന്നുള്ളൊരു ഒരു ഡിസിഷനും അതിൻ്റെയൊക്കെ ഒരു ചർച്ചയും തുടക്ക ചർച്ച ഞങ്ങളുടെ വിദ്യാഭ്യാസ വകുപ്പ് കൂട്ടായി ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഓക്കെ, എന്തായാലും സന്തോഷം, എല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. താങ്ക് യു. താങ്ക് യു.